എലിവിഷം ഉള്ളിൽ ചെന്ന് ചികിത്സയിലായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ യുവാവിനെ കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പോങ്ങനാട് സ്വദേശി അപ്പു എന്ന് വിളിക്കുന്ന ജിഷ്ണുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. കിളിമാനൂർ വാലഞ്ചേരി കണ്ണയങ്കോട് വി എസ് മൻസലിൽ എ ഷാജഹാൻ, സബീന ബീബി ദമ്പതികളുടെ മകൾ അൽഫിയാണ് മരിച്ചത്. 29 രാവിലെ ചർദ്ദലിനെ തുടർന്ന് അവശനിലയിലായ അൽഫിയെ ബന്ധുക്കൾ ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും എത്തിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് എലിവിഷം അൽപാൽപമായി ഉള്ളിലെത്തിയതാണ് അവശയാകാൻ കാരണമെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെ മരിക്കുകയായിരുന്നു. തുടർന്ന് പിതാവ് നൽകിയ പരാതിയിലാണ് പോലീസ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. 3 മാസങ്ങൾക്ക് മുൻപ് കുടുംബാംഗങ്ങൾക്കെല്ലാം കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ഇവരെ ഗൃഹവാസ പരിചരണ കേന്ദ്രത്തിലെത്തിച്ചത് ജിഷ്ണു ജോലി ചെയ്യുന്ന ആംബുലൻസിലായിരുന്നു. പിന്നീട് ഇയാൾ പെൺകുട്ടിയുടെ നമ്പർ കരസ്ഥമാക്കുകയും ചാറ്റിംഗ് ആരംഭിക്കുകയും അത് പ്രണയമായി മാറുകയായിരുന്നുവെന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. യുവാവ് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയതിൽ മനനൊന്താണ് പെൺകുട്ടി വിഷം കഴിച്ചത് എന്നാണ് ആരോപണം. വിഷം കഴിക്കുന്ന ചിത്രം അൽഫിയ ജിഷ്ണുവിന് ഞായറാഴ്ച അയച്ചു കൊടുത്തിരുന്നു. എന്നാൽ സന്ദേശം അന്നു തന്നെ കണ്ട ജിഷ്ണു കുട്ടിയുടെ മാതാപിതാക്കളെ വിവരമറിയിച്ചില്ല. ഛർദിയും ക്ഷീണവും മൂലം ഇതിനിടെ അൽഫിയെ 4 ആശുപത്രികളിൽ എത്തിച്ച് ചികിത്സ തേടി. ഇവിടെയൊക്കെ വിഷം ഉള്ളിലെത്തിയ വിവരം അറിയാതെയായിരുന്നു ചികിത്സ. ഇടയ്ക്കൊരു ദിവസം അൽഫിയ സ്കൂളിൽ പരീക്ഷ എഴുതുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ എലിവിഷം കഴിച്ചതായി അറിയിച്ചപ്പോഴാണ് വീട്ടുകാരും വിവരമറിയുന്നത്. തുടർന്ന് സഹോദരൻ പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വിഷം കഴിച്ചതായുള്ള സന്ദേശങ്ങൾ കണ്ടത്. കൊണ്ടുവച്ച് പോയ വോക്കിൽ വലിയൊന്ന് ആശുപത്രി കയറ്റി, അവിടുത്തെ ഡോക്ടർ സ്കാൻ ചെയ്യാൻ വേണ്ടി കുറിച്ച് കൊടുത്തു. അത് മുഖാന്തരം കൊണ്ടുവന്ന് സ്കാൻ ചെയ്തിട്ട് ആശുപത്രി ചെന്ന് ട്രിപ്പും കൊടുത്ത് ഇഞ്ചക്ഷനും കൊടുത്തപ്പോൾ ഇതിന്റെ സ്വഭാവങ്ങൾ മാറി 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 വരുന്നു. അങ്ങനെ അപ്പോഴെ തന്നെ അവിടുന്ന് ഒരു ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവിടുത്തെ ട്രീറ്റ്മെന്റിലൊന്നും ഇല്ലാതെ അസുഖങ്ങൾ കൂടി കൂടി പോണം. ഇത് ഇങ്ങനെ ഇത് മരുന്ന് കഴിച്ചിട്ടുണ്ടെന്ന് ഈ 7 ദിവസം ആയിട്ട് ഇത് പറഞ്ഞിട്ടുമില്ല. അവസാന ഘട്ടം മോള ഒരു രാത്രി ബുധനാഴ്ച അന്ന് രാത്രി 8 മണിയായപ്പം ഈ മോൻ ആ മൊബൈൽ മേടിച്ച് ലോക്ക് മൊബൈൽ കൈ ലോക്കിളക്കി നോക്കിയപ്പോഴും ഇതിൽ ഇത് ഇല്ല, എലി വിഷത്തിന്റെ അതെല്ലാം ചെയ്തിട്ടുണ്ട്. കഴിച്ചേക്കണം 10:45 എന്ന് വെച്ചാൽ ശനിയാഴ്ചയാണ്, 25-ാം തീയതി ശനിയാഴ്ചയാണ് കഴിച്ചേക്കണം. പിന്നെ എന്നാ കഴിച്ചത്? വേറെ 25-ാം തീയതി ഉച്ചയ്ക്കും കഴിച്ചിട്ടുണ്ട്. ഈ മെസ്സേജ് ഈ കഴിച്ചിട്ട് ഈ മെസ്സേജ് ഈ ഇവിടെ തോങ്ങനാട്ട് ആംബുലൻസ് ഓടിച്ച പയ്യൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ തിരിച്ച് മറുപടി ഇങ്ങോട്ട് കൊടുത്തേക്കാണ്, ഞാൻ ഇത് അവൻ ഇത് കല്യാണം കഴിക്കാന്ന വല്ലതാ പറഞ്ഞിട്ടുണ്ട്, അടിച്ചോണ്ട് പോവാൻ എങ്ങനെ ഞാൻ നിങ്ങളോടൊപ്പം വരാൻ പോവാണെന്ന് പറഞ്ഞപ്പോ നീ പൊടിയാൻ മറ്റോന്റെ പല്ല പച്ച ചീത്തയാൻ വിളി നീവ ചത്തളേടിന്ന് തൂങ്ങിട്ടു. ആ ഇതിപ്പോ പറയാൻ കാര്യം, ഇവൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ കഴിച്ചിരിക്കുന്നത്, ഇത് മുന്നിൽ പറഞ്ഞിട്ടാണ് ഇത് കഴിച്ചത്. അപ്പോൾ യവന്റെ ഒരു പിടിയാട് ഇല്ലാന്നൊരു തോന്നൽ വന്നപ്പോ എന്റെ മോള് വിഷം കഴിച്ചു. അത് ഇത്രയും കിടന്ന് ഈ വേദന അനുഭവിച്ചിട്ട് ഈ മരിക്കുന്ന സമയം പോലെ ഇത് പറഞ്ഞിട്ടില്ല. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തു. സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് DYFI നടത്തിയ മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി.